നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഒരു വിചാരത്തെക്കുറിച്ചും വൈകാരികതയെക്കുറിച്ചും രണ്ടു തരം സാക്ഷരതകൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. തീർച്ചയായും പോവാം. മാത്രവുമല്ല, നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ബിന്ദുവുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പറയും സ്വാമിജി. ഒന്ന്, ഒരുവന്റെ വികാരമാണ് സംശുദ്ധമാക്കിയെടുക്കേണ്ടത്. അത് അവന്റെ വാസനയോട് ബന്ധപ്പെട്ട് രൂപാന്തരപ്പെട്ടു വരുന്നതാണ്. വിചാരം അകത്തുനിന്നുണ്ടായി വരേണ്ടതാണ്. വിചാരത്തിന് പഠിപ്പിച്ച് പഠിപ്പിച്ച് വച്ചാൽ തൻ്റെ വികാരത്തെ ന്യായീകരിക്കുവാനായിരിക്കും വിചാരം ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങ് പോയൊരു വൃത്തികേട് കാണിക്കുന്നു, അതിനെ ന്യായീകരിക്കുവാൻ അങ്ങയ്ക്ക് കുറേ ദർശനങ്ങളുണ്ടാവും. അങ്ങ് നമ്മുടെ ഈ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞ് ഒട്ടേറെ സംവാദങ്ങൾ കണ്ടു കാണും. കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം ഈ വിഷയത്തെ ആസ്പദമാക്കി ഒട്ടേറെ സംവാദങ്ങൾ നടന്നു. ആ സംവാദങ്ങളിലൊക്കെ ഓരോരുത്തരും ശ്രദ്ധിച്ചത്, ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാം ഒരു ലോക്കൽ ചാനലിൽ മാത്രം നടക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു 5% ആളുകൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. 5% അല്ല സ്വാമി, അത് കൂടുതൽ കണ്ടിട്ടുണ്ട്. ഞാനതിനെ ഒരു ചെറുതാക്കി പറഞ്ഞതായിട്ട് കൂട്ടിയാണ്. ശരി സ്വാമി. മറിച്ച് വളരെ വിപുലമായ ചാനലുകളിൽ ചോദ്യങ്ങളും, സാറ്റലൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, സാറ്റലൈറ്റ് ചാനലുകളിൽ ഈ ഇഷ്യൂവിനെ ആസ്പദമാക്കി ഒരുപാട് സംവാദങ്ങൾ ബുദ്ധിജീവികൾ നടത്തുന്നത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും തങ്ങളുടെ മതത്തെയും തങ്ങളുടെ ജാതിയെയും തങ്ങളുടെ പ്രസ്ഥാനത്തെയും തങ്ങൾ നിലകൊള്ളുന്നതിനെയും രക്ഷിക്കുവാനുള്ള വെമ്പലാണ് കാണിച്ചത് എന്ന് ഒരുപക്ഷെ അങ്ങക്ക് ബോധ്യപ്പെട്ടു. വളരെ അഭിമാനത്തോടുകൂടി അങ്ങനെയാണ് തോന്നിയത്. വളരെ അഭിമാനപൂർവ്വമാണ്. ചിലര് പറയുകയുണ്ടായി, കാരണം ശാസ്ത്രത്തെ പോലും നിഷേധിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. വിവേക ചൂടാമണികാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വിവേക ചൂടാമണി ശങ്കരൻ്റെതാണ്. ശ്രീശങ്കരൻ പറയുന്നത്, ഗൗഡപാദന്റെ ശിഷ്യനായ ഗോവിന്ദപാദരുടെ ശിഷ്യനായ തനിക്ക് ആ ഗോവിന്ദപാദ മഹാശയന്റെ കരസ്പർശം കൊണ്ടുപോലും മുക്തി കിട്ടുമെന്ന് പറയുന്ന തരത്തിലേക്ക് ഉയർന്നു പറയുന്നതായിട്ട് അതിനകത്തുണ്ട്. പക്ഷെ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ വൈകാരികതയിൽ നിൽക്കുമ്പോൾ ഞാൻ അത്തരം സിദ്ധനോ അത്തരം ആളോ അല്ല എന്ന് മാത്രം പറയാൻ ഉദ്ദേശിച്ച് പറയാൻ തുടങ്ങുമ്പോൾ ലോകോത്തരനായ ഒരു സ്വാമിജി, ഞാൻ പേര് പറയുന്നില്ല, ശരി സ്വാമിജി, അദ്ദേഹം പേര് പറഞ്ഞിരുന്നു. ലോകോത്തരനായ ഒരു സ്വാമിജിയുടെ അടുക്കൽ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് നമസ്കരിച്ച് കഴിഞ്ഞ് സ്വാമിജി തലയെ കൈവച്ചൊന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൻ്റെ തലയിലെ എണ്ണ എൻ്റെ കയ്യിൽ പറ്റുകയുള്ളൂ, വേറെ പ്രയോജനമൊന്നുമില്ല ഇതിൽ എന്ന് പറഞ്ഞു എന്ന് ഒരു വാചകം എടുത്തു പറഞ്ഞ് കുറേ ആളുകളുടെ മുമ്പിൽ രക്ഷപ്പെടുന്നതായി കണ്ടു. കാരണം ഇത്തരൊരു അവസ്ഥ വരുമ്പോൾ എല്ലാവരും അനുഗ്രഹത്തിന് പ്രയോജനമില്ല, മറ്റുള്ളവരില്ല. പക്ഷേ അതിൻ്റെ മറുപുറം വേറൊന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സന്തോഷ് മാധവൻ എന്ന വ്യക്തിയോട് ബന്ധപ്പെട്ടവരെല്ലാം അവർക്ക് സന്തോഷ് മാധവൻ്റെ പ്രവചനങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞതായാണ് പത്രങ്ങളൊക്കെ വാർത്ത കൊണ്ടുവന്നത്. ഇത് വിചിത്രങ്ങളായ രണ്ട് സംഭവങ്ങളാണ്. ഇതാണ് വൈകാരിക വിദ്യാഭ്യാസത്തിൻ്റെയും വൈചാരിക വിദ്യാഭ്യാസത്തിൻ്റെയും അന്തസ്ഥ തലത്തിലെ വ്യതിയാനം. രണ്ടും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഒന്ന്, ഒരു സംവാദം നടക്കുകയാണ്, അതിൽ യുക്തിവാദികളുണ്ട്, മറ്റ് ദാർശനിക തലത്തിലെ ഉന്നതന്മാരുണ്ട്, ജാതിയുടെ ആളുകളുണ്ട്. ഇവരെല്ലാം നിരന്നിരിക്കുന്ന വലിയൊരു സംവാദ സ്ഥലമാണ്. അതിൽ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി, കേരളത്തിലെ ചെറിയ ആളൊന്നുമല്ല, ഒട്ടേറെ ആധ്യാത്മിക തലങ്ങളിലേക്ക് ഉയർന്ന ഒരു വ്യക്തി ആണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഉന്നതനായ ഒരു സ്വാമിജി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഒന്ന് തലയെ കൈവച്ച് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലെ എണ്ണ, അവൻ്റെ തലയിലെ എണ്ണ എൻ്റെ കയ്യെ പറ്റുകയല്ലാതെ ഒരു പ്രയോജനവും അനുഗ്രഹത്തിനില്ല. പറഞ്ഞ മനസ്സിലായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഇപ്പുറത്ത് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ മറുപടി, ഇത് പറയുമ്പോൾ വേറെ കുറേ വ്യക്തികളോടും അനുഗ്രഹിക്കുന്നവരോടും സിദ്ധന്മാരോടുമുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കണമെന്നൊരു വൈകാരികതയല്ലാതെ ശുദ്ധമായ തലത്തിൽ ശുദ്ധീകരിച്ചൊരു വൈകാരിക വിദ്യാഭ്യാസത്തിൻ്റെ വെളിപാടായി പറഞ്ഞുകൂടാ.
അത് കുറച്ചുകൂടെ ശുദ്ധമായി പറയുകയാണെങ്കിൽ, നമുക്ക് ഇതുവരെ അറിയുന്നിടത്തോളം ആരെയെങ്കിലും കൈവച്ച് അനുഗ്രഹിച്ചാൽ പ്രയോജനം കിട്ടുമെന്ന് അനുഭവമില്ല. അതെ, അതാണ് ശുദ്ധമായ വൈകാരികത. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെ ഒരിതുണ്ട് എന്ന് നാളെ ശാസ്ത്രം കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഒരുവൻ ഉയർന്ന മാനസികാവസ്ഥയിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോഴോ അയാളുടെ സാമീപ്യം ലഭിക്കുമ്പോഴോ അയാളുടെ കൈ തലയിൽ വെക്കുമ്പോഴോ മാറുമെന്ന് നാളെ കണ്ടെത്തുന്ന ഒരവസ്ഥ വന്നാൽ അത് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് ഇവർക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ, അത് ഞാൻ ഒരു പക്ഷേ പറയുകയാണ്, ഈ പറഞ്ഞ ആൾ ആ മീറ്റിങ്ങിൽ പറയുന്ന ഒരു കാര്യം മാറ്റിവെച്ചിട്ട് അയാളുടെ മറ്റൊരവസ്ഥയിലെ പ്രഭാഷണം എടുത്തു നോക്കുകയാണെങ്കിൽ, വിവേക ചൂടാമണി പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും വെച്ച് അദ്ദേഹം ചിലപ്പോൾ സമർത്ഥിച്ചിട്ടുണ്ടാവും. അനുഗ്രഹവർഷം ഉണ്ടെന്നും ക്രില്യൻ ഫോട്ടോഗ്രാഫിയിൽ ഇങ്ങനെ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യക്തി രണ്ട് തലങ്ങളിൽ പോകുമ്പോൾ പെട്ടെന്നുള്ള വികാരത്തിൽ വർത്തമാനം പറയുന്നു. ഇങ്ങനെ വർത്തമാനം പറയുന്ന വ്യക്തികളുടെ എണ്ണം കൂടി വരുന്നുണ്ടോ നമ്മുടെ സാമൂഹിക രംഗത്ത്? എന്നെ അങ്ങ് ഒരു നിരീശ്വര തലത്തിലേക്ക് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഈശ്വര നിഷേധം പ്രസംഗിച്ച് അങ്ങയോട് പൈസയും മേടിച്ച് ഞാൻ വരുന്ന വഴിയിൽ മറ്റൊരാൾ ഈശ്വരനെക്കുറിച്ച് പ്രസംഗിക്കാൻ പറയുമ്പോൾ വിളിച്ചാൽ ഞാൻ അതിന് പോകുന്നു. ഗുരുക്കന്മാർ മോശമാണെന്ന് പ്രസംഗിച്ച ഒരാൾ പാലക്കാട് എന്ന് പ്രസംഗിക്കുമ്പോൾ ഒ വി വിജയൻ ഉത്തമനായൊരു ഗുരുവിൻ്റെ അടുക്കലെത്തിയെന്ന് പ്രസംഗിക്കുന്നു. ഗുരുക്കന്മാരെല്ലാം തട്ടിപ്പുകാരാണ് എന്ന്, സന്യാസമയ തട്ടിപ്പാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒ വി വിജയൻ ഉത്തമമായ സന്യാസത്തിൻ്റെ ഒരു തലത്തിൽ ചെന്നു വീഴുമെന്നും പറയുമ്പോൾ എല്ലാവരും തട്ടിപ്പാണെന്ന് ആദ്യത്തതിനെ രണ്ടാമത്തത് നിഷേധിക്കുന്നു. ഒന്നുകിൽ അത് ദക്ഷിണയ്ക്ക്, അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും ആ വ്യക്തിയോടുള്ള വിരോധത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കരുത്. അതാണ് ഞാൻ വ്യക്തിയുടെ പേര് പറയാത്തത്. മനസ്സിലായി സ്വാമിജി? ഇത് രണ്ടും ഒരേ ജനത കേൾക്കേണ്ടി വരുമ്പോൾ അവരെ രണ്ടും ശരിയാണെന്ന് യുക്തി കൊണ്ട് തോന്നുന്ന ഒരവസ്ഥ വരും. രണ്ടും യുക്തിഭദ്രമാണ്, കാരണം അവതരിപ്പിക്കുന്നവൻ യുക്തി കൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വൈചാരിക സാക്ഷരത വളരെ വളർന്നിരിക്കുകയും വൈകാരിക സാക്ഷരത കുറ്റിയറ്റു പോവുകയും ചെയ്തു എന്ന് ഞാൻ പറയുന്നത്. വികാരത്തെ ശുദ്ധമാക്കിയെടുക്കുന്നതാണ് വൈകാരിക സാക്ഷരത. വികാരത്തെ അംഗീകരിച്ച് തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല വൈകാരിക സാക്ഷരത. ഒരുവൻ്റെ എല്ലാ വൈകാരിക അംശങ്ങളും ചെയ്യാവുന്നവയല്ല എന്ന് അവനെ സാമൂഹികമായി പഠിപ്പിച്ചെടുക്കുക, അതാണ് സാമൂഹിക ജീവിതത്തിൽ ആവശ്യം. ഇവിടെ ഒരു സ്ത്രീ ഇരിപ്പുണ്ടെങ്കിൽ, നമ്മുടെ അടുത്തൊരു സ്ത്രീ ഇരിപ്പുണ്ട്, അവൾ നാളെ മാതാവാണ് എന്ന വിചാരത്തോടുകൂടി വർത്തമാനം പറയാൻ പറ്റുക. അവളൊരു പരിണാമ ചക്രത്തിൽ നാളെ ഭാര്യയാകേണ്ടവളാണ്. മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കുന്ന സമയത്ത്, അവൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടി വരുന്ന സമയത്ത്, ഞാൻ ഇന്ന് ആ ചെറുപ്പമുള്ള കുട്ടിക്ക് ഇന്ന് കൊടുക്കുന്ന ഒരു സ്വപ്നം എന്നെ ആരാധ്യമായി സ്വീകരിച്ചാൽ നാളെ അവനുമായി പൊരുത്തപ്പെട്ടൊരു കുടുംബജീവിതത്തിന് പറ്റാതെ വരുമെങ്കിൽ തീർച്ചയായും ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ വൈകാരികത ചാലിച്ച് ഉപയോഗിക്കുമ്പോൾ ഇന്ന് അവളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന ഒരു ചിന്തയിലല്ല ഉപയോഗിക്കേണ്ടത് എന്ന് കുട്ടിക്കാലത്ത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് വൈകാരിക സാക്ഷരതയുടെ ആവശ്യം. എത്രയും വേഗം എൻ്റെ മുമ്പിലെത്തുന്ന കാര്യങ്ങളെ മുഴുവൻ എനിക്ക് ഉപയുക്തമാക്കി ചവച്ചരച്ച് ചണ്ടിയാക്കി ദൂരെ കളയുകയും ആ ചണ്ടിയെല്ലാം മറ്റുള്ളവൻ ചുമക്കുന്നതിൽ എനിക്ക് ദുഃഖം വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വവും ഒരു അവബോധവും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇന്ന് ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. സ്വാമിജി ശുദ്ധ വൈകാരികതയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഉണ്ടാകുന്ന ഇപ്പം സന്തോഷ് മാധവൻ്റെ സംഭവങ്ങളിൽ പോലും വൈകാരികതയെ എങ്ങനെ ശുദ്ധമല്ലാതെ ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പരിണാമം. അതിന് കാരണം അവർക്ക് വൈചാരിക സാക്ഷരതയുണ്ട്. അതായത് സാക്ഷരതയിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ മാത്രമേ സന്തോഷ് മാധവനെ പോലൊരാൾക്ക് ഇത്രയും പേരെ സ്വാംശീകരിക്കാൻ പറ്റുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളെ മുഴുവൻ അയാൾ അതിക്രമിച്ച് കഴിഞ്ഞ് എത്രയോ സംവത്സരം കഴിഞ്ഞാണ് അയാൾ പിടിക്കപ്പെടുന്നത്.
നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരെ മോശമാണെന്നല്ലേ എൻ്റെ അർത്ഥം? അതല്ലേ ഹൈലൈറ്റ് ചെയ്യേണ്ടിയിരുന്നത്? സന്തോഷ് മാധവനെ ഹൈലൈറ്റ് ചെയ്ത് വീണ്ടും വൈകാരിക അംശങ്ങളെ അശുദ്ധമാക്കാൻ പാകത്തിന് എഴുതി പിടിപ്പിക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട്, അങ്ങയുടെ ഈ ചോദ്യം കാരണം മാത്രം ഞാൻ ആ വഴിക്ക് പോകുന്നു, എന്തുകൊണ്ട് ഭരണചക്രം മോശമാണ് എന്ന് അവിടെ കാണിച്ചില്ല? ഇതിന്ന് ഒരു പ്രത്യേക പാർട്ടി ഭരണത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായതല്ല. സന്തോഷ് മാധവന്റെ ഹിസ്റ്ററിക്ക് ഒരു 15-20 കൊല്ലത്തെ വളർച്ചയുണ്ട്. പ്രതിപക്ഷങ്ങളും ഭരണകക്ഷികളുമായി പാർട്ടികൾ ഇവിടെ ഒരുപാടുണ്ട്. ഭരിക്കാൻ കഴിഞ്ഞവരോ ഭരിക്കാൻ കഴിയാത്തവരോ ഭരണം പ്രതീക്ഷിച്ചു വരുന്നവരോ ആയ ഒട്ടേറെ പാർട്ടി നേതാക്കന്മാരുണ്ട്. ഇവരാരും അറിയാതെയാണ് സന്തോഷ് മാധവൻ അതീവ നിഗൂഢമായി രഹസ്യമായി ഈ പണികൾ മുഴുവൻ ചെയ്തത്. നമുക്ക് വളരെ വലിയൊരു വിജിലൻസ് ഉണ്ട്. ഇപ്പം ഞാനും അങ്ങും ഇരുന്ന് സംസാരിക്കുന്ന ഈ കാര്യം കൃത്യമായി ടേപ്പ് ചെയ്ത് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ആരെല്ലാം പ്രവർത്തിക്കുന്നു, മതരംഗത്ത് ആരെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ IGയുടെ കമ്പ്യൂട്ടറിനകത്ത് തീർച്ചയായും റിപ്പോർട്ടുകളുണ്ട്. ആരൊക്കെ എവിടെയെല്ലാം പോയി പ്രസംഗിക്കുന്നു, ഏതെല്ലാം സാഹിത്യകാരൻ പ്രസംഗിക്കുന്നു, എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം കൂട്ടം കൂടുന്നു, എന്തെല്ലാം പരിപാടികൾ നടത്തുന്നു, ഇതിൻ്റെ കൃത്യമായ രേഖയുണ്ട്. അതിൽ വിജിലുണ്ടാക്കിയില്ലെങ്കിൽ അത് ഭരണമല്ല, രാജഭരണകാലത്ത് പോലും ഉണ്ട്. ജനാധിപത്യമാണെന്ന് പറഞ്ഞ് പോലീസിനെ പിരിച്ചുവിട്ടിട്ടില്ല. മേജറും ജനറലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പട്ടാളത്തിൽ. അപ്പോൾ നമ്മൾ ഈ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിക്കുന്നിടത്ത് തീർച്ചയായും സന്തോഷ് മാധവൻ എന്ന വ്യക്തി ഒരു പൂജാരി എന്ന നിലയിൽ നിന്ന് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി മാറുമ്പോൾ, ഒരു പെൺവാണിഭത്തിൻ്റെ കണ്ണിയായി തിരിയുമ്പോൾ, അയാൾ ഇവിടുന്ന് ഫോറിനിലേക്ക് ഒരു പാസ്പോർട്ട് എടുത്ത് പോകുമ്പോൾ, ഒരു പാസ്പോർട്ട് എടുക്കാൻ അങ്ങ് പോയി നോക്കൂ. ഒരു സാധാരണക്കാരൻ ചെന്നൊരു പാസ്പോർട്ട് എടുക്കാൻ ചെന്നാൽ എത്ര കടമ്പകൾ കടക്കണം, എത്ര അന്വേഷണ റിപ്പോർട്ടുകളെ തരണം ചെയ്യണം. ബാങ്കിൽ ചെന്ന് അങ്ങ് പോയി ഒരു ബാങ്കിൽ ചെന്നിട്ടൊരു അക്കൗണ്ട് വേണമെന്നൊന്ന് പറഞ്ഞു നോക്കൂ. അങ്ങയുടെ ഫോട്ടോ പതിച്ച ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കണം. അങ്ങയെ ഒരാൾ പരിചയപ്പെടുത്തണം. ആ ബാങ്കിൽ അക്കൗണ്ടുള്ള മറ്റൊരാൾ പരിചയപ്പെടുത്തണം. അങ്ങയുടെ രണ്ടൊപ്പ് സ്പെസിമൻ സിഗ്നേച്ചറായി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാലും അങ്ങ് പോയി ഒരു ലോണോ അല്ലെങ്കിൽ ഒരു ആവശ്യമോ ഉന്നയിച്ചു നോക്കൂ, കിട്ടില്ല. അതേസമയത്ത് ഫെഡറൽ ബാങ്കിൻ്റെ പേര് പറയുന്നത് മോശമാണ്, കാരണം ഒരു ബാങ്ക് എല്ലാ ബാങ്കുകളുമുണ്ട്. അതുകൊണ്ട് ആ ഭാഗമൊന്നങ്ങ് എറൈസ് ചെയ്താൽ മതി. നോക്കിക്കഴിഞ്ഞാൽ കാണാം ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്ക് വീണ്ടും സത്യം മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല സ്വാമിജി. അത് ബാങ്കിൻ്റെ ശാഖയിൽ അയാൾക്ക് അനേകം അക്കൗണ്ടുകൾ ഒരേ പേരിൽ ഒരേ അഡ്രസ്സ്. അതെ, ആ ഒരു മാനേജറുടെ പേരിൽ ശിക്ഷ നാളെ കൊടുക്കാം. ഈ ഒരു ഒറ്റ സംഭവത്തെ ആസ്പദമാക്കി കേരളത്തിലെ ബാങ്കിൻ്റെ ശാഖകളിൽ മൊത്തം എനിക്കും അങ്ങയ്ക്കും ഉൾപ്പെടെ ഒരേ പേരിൽ എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് നോക്കാൻ ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറാകുമോ? തയ്യാറായാൽ നമ്മുടെ ഭരണാധികാരികളിൽ ആർക്കെങ്കിലും ഇത്തരം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ, അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടെങ്കിൽ, മത നേതാക്കന്മാർക്കുണ്ടെങ്കിൽ, ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പം നിയമം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ മാത്രമായാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ കള്ളത്തരങ്ങളെ നിർത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വൈകാരികതയെ ശുദ്ധമാക്കുന്ന ശുദ്ധ വിദ്യാഭ്യാസം ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ആ മാനേജർ വരുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറയുക. ഞാൻ ഇത്ര രൂപ തരാം, ഞാൻ ചെയ്യില്ല. നിങ്ങൾ എന്ത് ആനുകൂല്യം എനിക്ക് തന്നാലും ഞാനത് ചെയ്യില്ല. അങ്ങനൊരു അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസം എത്തിച്ചവൻ ഉദ്യോഗസ്ഥനാകുമ്പോൾ, അനുദ്യോഗസ്ഥനാകുമ്പോൾ, അഡ്വക്കറ്റ് ആകുമ്പോൾ, അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുമ്പോൾ, അയാൾ തന്നെ ജഡ്ജാകുമ്പോൾ, അയാൾ തന്നെ സന്യാസിയാകുമ്പോൾ, അയാൾ തന്നെ പള്ളിയിലച്ഛനാകുമ്പോൾ, അയാൾ മതത്തെ നിയന്ത്രിക്കാൻ പോകുമ്പോൾ, അയാൾ ഭരണത്തെ നിയന്ത്രിക്കാൻ പോകുമ്പോൾ, അയാൾ പാർട്ടിയുടെ നേതാവാകുമ്പോൾ ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് ഞാൻ ഭരിക്കുന്നു, ഇതെൻ്റെ മകനാണ്. ഭരണരംഗത്തിരിക്കുമ്പോൾ അതിൻ്റെ ഭരണഘടനാനുസൃതമായിരിക്കുന്ന നീതികളെ പിടിച്ച് സത്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മകനെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പോകുന്നുവെങ്കിൽ ഞാൻ ഭരണഘടനയെ അതിക്രമിക്കുന്നു. ഞാൻ ഈ മകൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പോകുമ്പോൾ ഭരണഘടനയ്ക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ പോകുന്നു. ഇത് നാളെ മറ്റൊരാൾ കീഴ്വഴക്കമായി പിന്തുടർന്നു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സ്വത്വം തന്നെ പോകുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയണമെങ്കിൽ അയാൾക്ക് വേണ്ടത് വൈചാരിക വിദ്യാഭ്യാസമല്ല.
വൈകാരിക വിദ്യാഭ്യാസം. വൈകാരിക വിദ്യാഭ്യാസമാണ്. ഇതെൻ്റെ ആശ്രിതനാണ്. നാളെ എനിക്ക് പല കടമ്പകളും കടക്കാനുണ്ട്. ഈ ആശ്രിതനെ സംരക്ഷിച്ചുവെങ്കിൽ മാത്രമേ ഞാൻ നാളെ ഈ കടമ്പ കടക്കുകയുള്ളൂ. അതുകൊണ്ട് ആശ്രിതന്മാർക്ക് കിട്ടുന്ന ഔദാര്യത്തിൻ്റെ പേരിലാണ് ഭക്തി കൂടുന്നതും ആശ്രിതന്മാരുടെ എണ്ണം കൂടുന്നതും. ഞാൻ അവിടെ ചെന്നു, എനിക്ക് കുട്ടിയുണ്ടായി. ഞാൻ അവിടെ ചെന്നു, എനിക്ക് വീട് വന്നു. ഞാൻ അവിടെ ചെന്നു, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം മോളിലേക്ക് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇന്ന കാര്യം സാധിച്ചു. കേരളത്തിലെ ഒരു ടേപ്പിനകത്തെ പ്രഭാഷണം ഒരു വ്യക്തി നടത്തുന്നത് തന്നെ, ഞാൻ അവിടെ ധ്യാനത്തിന് പോയി. ഞാൻ കമ്മ്യൂണിസ്റ്റായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി യൂണിയനിൽപ്പെട്ടയാളായിരുന്നു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ജീവനക്കാരനായിരുന്നു. എനിക്ക് കള്ളുകുടിയും മറ്റു കുഴപ്പങ്ങളും ഒക്കെ വന്ന് എൻ്റെ എല്ലാം സ്വത്തും നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് പോകേണ്ടി വന്നു. എൻ്റെ ഭാര്യയുടെ മുറിയിലിരിക്കുന്ന ഒരു പടം കണ്ടിട്ട് ഭാര്യയ്ക്ക് ആകർഷണം തോന്നിയതിൻ്റെ പേരിൽ ആ പടം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുകയും കൂട്ടുകാരി കൊടുത്തതായി ഞാൻ ഇത്ര കാലമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയും ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ആ പടം ഇരിക്കുന്ന ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ ചെന്നു, ഞാൻ കടം കൊണ്ട് കുടികെട്ടി നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൾക്ക് ബി എസ് സി നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി, എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടി, എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല, എനിക്ക് കൃഷ്ണനെ പൂജിച്ച് ഞാൻ കുറേ കാലം, കൃഷ്ണൻ എനിക്ക് ഒന്നും തന്നില്ല, ഞാൻ ശിവനെ പൂജിച്ചു കുറേ കാലം, ഒന്നും തന്നില്ല. ഇങ്ങനൊരു കാസറ്റ് കേരളത്തിൽ ഓടുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ അയാൾ പൂജിക്കാൻ ചെന്നിടത്തുനിന്ന് അത്ഭുതമായി കിട്ടിയെന്നാണോ, അതിൽ വിശ്വസിക്കുന്ന ഒരു മിനിസ്റ്റർ സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണോ? രസകരമായിരിക്കും അതിൻ്റെ മറുപടി. അല്ല, ഞാൻ മനസ്സിലായി സ്വാമിജി. നിങ്ങൾക്ക് കേൾക്കാം, ഈ കാസറ്റ് കേരളത്തിൽ ഏറ്റവും അധികം ഓടിയ കാസറ്റാണ്. അതിപ്രഗത്ഭനായൊരു വ്യക്തി കേരളം ഉടനീളം പ്രസംഗിച്ച് നടക്കുകയും കാസറ്റുകൾ അവർ തന്നെ വിൽക്കുകയും ചെയ്യുന്ന ഒരു തലമാണിതുള്ളത്. ഇത് വിജിലൻസ് അറിയാതിരിക്കുമോ ഈ കാസറ്റിനെ കുറിച്ച്? യഥാർത്ഥത്തിൽ അനധികൃതമായി ഇയാൾക്ക് സൗകര്യങ്ങൾ, എത്ര കുട്ടികൾക്ക് ന്യായമായി മാർക്കുണ്ടായിട്ട് കിട്ടേണ്ട സീറ്റ് നഷ്ടപ്പെടുത്തിയാണ് റെക്കമെൻഡ് ചെയ്ത് ഇയാളുടെ മകൾക്ക് കൊടുത്തത്. ഞാൻ മനസ്സിലായി സ്വാമിജി. അപ്പം ഇതൊക്കെ തടയാൻ ആർക്കാണ് പറ്റുക? ഇതാ മന്ത്രിക്ക് അയാളുടെ മതത്തോടുള്ളൊരു വികാരം വരുമ്പോൾ, അയാളുടെ ജാതിയോടുള്ള വികാരം വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഈ പ്രശ്നങ്ങൾ ഒരു സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കും നാളെ. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ അത് വന്നിരിക്കുന്നു. കാരണം ഓരോ ഉദ്യോഗസ്ഥനും അവൻ അവൻ്റെ മതത്തെയും ജാതിയെയും തിരിച്ചറിയുവാൻ ഇതിടയാക്കും. തെറ്റിനെ മതപരമായി മാധ്യമങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുന്ന കൂട്ടത്തിലിരിക്കുന്ന ആ മതത്തിൻ്റെ അനുയായിയിൽ പോലും അവതരിപ്പിക്കുന്ന ആ വൈചാരിക കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ വൈകാരികതയുണ്ടാവും. അവൻ ഉടനെ മൊബൈൽ ഫോൺ വിളിച്ചിട്ട് പറയും, ഇതിൻ്റെ പിന്നിൽ ഇന്ന ഇന്ന ആളുകളാണ് ഇരിക്കുന്നത്, അവിടെ ഞാൻ എനിക്ക് പറയാൻ പറ്റാതെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയും. ഒരു പോലീസ് ഓഫീസർ അവൻ്റെ മതത്തിനെതിരായി ഒരു ദുഷ്ടതയെ പിടിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മതത്തിനെതിരായിട്ടാണ് ആ വാക്ക് വരുന്നത് എങ്കിൽ അവൻ പുറത്തിറങ്ങിയിട്ട് ആദ്യം തന്നെ അവൻ്റെ മതത്തിൽപ്പെട്ട ഉന്നതന്മാരെ വിളിച്ചിട്ട് പറയും, നിങ്ങളൊന്നും ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നിങ്ങൾ ഉടനെ തന്നെ രംഗത്ത് വരേണ്ടതാണ്. കാരണം ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കിവിടെ അസ്തിത്വം ഉണ്ടാവില്ല, അപ്പുറത്ത് പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനൊരു സങ്കീർണമായ സമസ്യയോടുകൂടിയതാണ് ഇന്ത്യ. അത് വൈകാരികമായ ധ്രുവീകരണത്തിനും ശുദ്ധ വൈകാരികതയുടേതല്ല, അശുദ്ധമായ വൈകാരിക ധ്രുവീകരണത്തിനും മതസർജനത്തിനും ഇടയാക്കുകയും തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുവാൻ ആളുകൾ കൂടുകയും ആ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ സംഘടിതമായി വരുന്നതിലൂടെ ജനജീവിതം ദുസ്സഹമായിത്തീരുകയും ചെയ്യുവാനിടയുണ്ട്. ഒരു നാട് നന്നാകുക, അവിടുത്തെ ജനത നന്നാകുക, അത് മതേതരമായി നന്നാവുക എന്ന് വന്നാൽ അതിനാകെ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭരണഘടനയ്ക്ക് അനുസൃതമായി മര്യാദാമസൃണമായി തെറ്റ് ചെയ്യുന്നവൻ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണമെന്ന നിയമത്തിൽ അവൻ്റെ തെറ്റെന്താണെന്ന് കൃത്യമായി രേഖപ്പെടുത്തുവാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയുക എന്നുള്ളതാണ്. ഇതിൽ വിചിത്രമായൊരു സംഭവമുണ്ട്. വൈകാരിക വിദ്യാഭ്യാസത്തിൻ്റെ തലം, കേരളീയരെല്ലാം, മാധ്യമങ്ങൾ മുഴുവൻ, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ
വല്ല സ്വാമിമാരും വഴിയെ പോകുന്നുണ്ടെങ്കിൽ അവരെ അവരെ കയറി പിടിക്കുവാനും ചീത്ത വിളിക്കുവാനും ഒക്കെ ഇടയായ ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് ഏതായാലും നിങ്ങൾ കേട്ടറിയാനിടെ. ആരാണ് സന്തോഷ് മാധവന്റെ കൂട്ടാളികൾ? സന്തോഷ് മാധവന്റെ ഡ്രൈവർ. അയാൾ പ്രതിനിധീകരിക്കുന്നത് ഹിന്ദുധർമ്മത്തെയാണെങ്കിൽ അയാളെ ഹിന്ദു സന്യാസി എന്ന നാമകരണം ചെയ്താണ് സന്യാസത്തെ പറ്റി മാധ്യമങ്ങൾ പറയുന്നതെങ്കിൽ അയാളുടെ ഡ്രൈവർ ആരാണ്? അയാളുടെ ബോഡി ഗാർഡ് ആരാണ്? അലിക്കണ്ണ് എന്ന് പറയുന്ന ബോഡി ഗാർഡ് ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവനോ ഹിന്ദു ദാർശനികനോ ഹിന്ദുമതം പഠിക്കാൻ പോയൊരു ബ്രഹ്മചാരിയോ? ഒരു സന്യാസിക്ക് ബ്രഹ്മചാരി ബോഡി ഗാർഡായിട്ടുണ്ട്, ഭക്തനായ ഒരാൾ ബോഡി ഗാർഡായിട്ടുണ്ട്, മനസ്സിലാക്കാം. അലിക്കണ്ണാണ് അയാളുടെ ബോഡി ഗാർഡും അയാളുടെ സന്തത സഹചാരിയും അലിക്കണ്ണാണ്. അയാൾ പണം മേടിച്ച സ്ത്രീ സറാഫിൻ ഇവിടെയല്ല, ഫോറിനിലാണ്. ഏത് മതത്തിൽപ്പെട്ട സ്ത്രീയാണ്? ഹിന്ദുമത വിശ്വാസിയും ഹിന്ദുമത ദർശനങ്ങളിൽ താല്പര്യമുള്ളയാളുമാണോ? അതല്ല, അങ്ങനെ വിശ്വസിച്ചതിലേക്ക് വന്ന് വീണതാണോ? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും നൂലാമാലകൾ കീറിമുറിച്ച് വാർത്തകൾ കൊടുക്കുന്ന പത്രക്കാരും ഇവിടെയൊക്കെ എന്തേ കണ്ണടച്ചു പോയത്? സംവാദക്കാരും ഇതൊന്നും കാണാതെ പോയത് എന്താണ്? ചോദ്യം മനസ്സിലായി സ്വാമിജി. അവിടെ വൈകാരിക വിദ്യാഭ്യാസം ശുദ്ധമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ വൈകാരികമായ അസന്തുലിതാവസ്ഥകൾ വരുന്ന, വൈകാരിക നീചതകൾ വരുന്ന, സ്വന്തം വൈകാരികതയെ ശുദ്ധീകരിക്കാത്ത തലങ്ങളിൽ വരുമ്പോൾ ലോകത്ത് മതവും ജാതിയും വർഗവും വർണ്ണവും ഇല്ലാതെ ആളുകൾ കൂടും.